എരുമേലിയിൽ അയ്യപ്പൻ ഭക്തരെ കൊള്ളയടിച്ച് പാർക്കിംഗ് ശൌചാലയ കരാറുകാർ. അയ്യപ്പന്മാരിൽ നിന്ന് പിടിച്ചുപറിക്കുന്നത് ഇരട്ടിയിലധികം തുകയാണ്. നിരക്കുകൾ ഏകീകരിക്കും എന്ന പ്രഖ്യാപനവും നടപ്പായില്ല. ജനം ഇൻവെസ്റ്റിഗേഷൻ. എരുമേലിയിൽ അയ്യപ്പ ഭക്തരോട് കാണിക്കുന്നത് പച്ചയായ പിടിച്ചുപറിയാണ്. ശൌചാലയങ്ങളിലും പാർക്കിംഗ് കേന്ദ്രങ്ങളിലും കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഇരട്ടിയിലധികം തുകയാണ് ഈടാക്കുന്നത്. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതൊക്കെ. എരുമേലിയിൽ ദേവസ്വം ബോർഡിന്റെ 4 മൈതാനങ്ങളാണ് ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി ലേലം ചെയ്തിട്ടുള്ളത്. ടൗണിൽ ജമാഅത്തിന്റെ 1 മൈതാനവും. എന്നാൽ എരുമേലിയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ 10 പാർക്കിംഗ് പ്രദേശങ്ങളുണ്ട്. ഇവിടങ്ങളിലെല്ലാം ശൗചാലയങ്ങളുമുണ്ട്. ഭക്തരെ പിടിച്ചുപറിക്കുന്ന കൊള്ളസങ്കേതങ്ങളായി മാറി പാർക്കിംഗ് ശൗചാലയ കേന്ദ്രങ്ങൾ. ഒരാൾക്ക് കക്കൂസിന് 5 രൂപയും കുളിമുറിക്ക് 10 രൂപയും ക്ലോക്ക് റൂമിന് 15 രൂപയും വീതം പിരിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ലേല വ്യവസ്ഥയിൽ നിഷ്കർഷിച്ചിരിക്കുന്നത്. ഇതേ നിരക്ക് തന്നെ സ്വകാര്യ കേന്ദ്രങ്ങളും പാലിക്കണമെന്നാണ് അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനം. എന്നാൽ കരാറുകാർ തോന്നുംപടി നിരക്കുകൾ ഈടാക്കുന്നതായി ജനം ടി വി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില നൽകി സ്വന്തം നിരക്കുകൾ പ്രദർശിപ്പിച്ചാണ് പിടിച്ചുപറി. ദേവസ്വം ബോർഡിന്റെ ശൗചാലയത്തിൽ കക്കൂസ് ഉപയോഗിക്കാൻ ഇരട്ടി വിലയായ 10 രൂപ നൽകണം. ജമാഅത്തിന്റെ ശൗചാലയത്തിലും നൽകണം ഇരട്ടി തുക. സ്വകാര്യ പാർക്കിങ്ങിലെ ശുചിമുറികളിൽ നിർഭയം അധിക ചാർജ് പ്രദർശിപ്പിച്ചാണ് പിടിച്ചുപറി. കാർ പാർക്കിങ്ങിന് ദേവസ്വം നിശ്ചയിച്ചത് 30 രൂപയെങ്കിൽ പിരിച്ചെടുക്കുന്നത് 50 രൂപയിൽ മുകളിലാണ്. ബസ്സിന് നിശ്ചയിച്ചത് 100 രൂപയെങ്കിൽ പിരിക്കുന്നത് കഴുത്തറപ്പൻ ഇരട്ടി തുക. നിലവില് ഈ പ്രാവശ്യം വളരെയധികം തിരക്ക് കൂടുതലാണ്. അപ്പൊ നമ്മളിവിടെ ഭയങ്കരമായിട്ട് തിരക്ക് വരുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇവിടെ അയ്യപ്പന്മാരോട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സമീപനമാണ് ഇവിടുത്തെ വ്യാപാരികളുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇവിടെ ദേവസ്വം ബോർഡിന്റെയും അതേപോലെ തന്നെ ജമാഅത്ത് പള്ളി അതേപോലെ തന്നെ സ്വകാര്യ വ്യക്തികളെ ഇവരുടെയൊക്കെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ശൗചാലയങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെയൊക്കെ തോന്നിയ രീതിയിലുള്ള റേറ്റാണ് മേടിക്കുന്നത്. അമിത നിരക്കുകൾ ഈടാക്കുന്നത് പരിശോധിക്കാനും നടപടിയെടുക്കാനും വിവിധ വകുപ്പുകൾ പരിശോധന നടത്തുമെന്നാണ് പ്രഖ്യാപനം. എന്നാൽ ഇതൊന്നും കരാറുകാരെ ബാധിക്കുന്നില്ല. കരാറുകാരും വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിഹിത ഇടപാടുകളാണ് ഇതിനു പിന്നിലെന്നാണ് വിമർശനം. നിരക്കുകൾ ഏകീകരിക്കുമെന്ന് ആവർത്തിക്കുന്നതല്ലാതെ നടപടി ഉണ്ടാകാത്തിടത്തോളം കാലം ഈ ചൂഷണം ഇനിയും തുടരും. എരുമേലിയിൽ നിന്ന് ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനും ഉണ്ണിക്കോട്ടയത്തിനുമൊപ്പം മിഥുനയ്യപ്പൻ. ജനം.